നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ബംഗാളിൽ എത്തിയ വിവരവും അതിന്റെ പ്രതിഫലനങ്ങളുമൊക്കെ ദേശീയ രാഷ്ട്രീയം വളരെ കാര്യമായി ചർച്ച ചെയ്ത വിഷയമാണ്. ദേശീയ മാധ്യമങ്ങൾ ഈ ബംഗാളിലെ പരിപാടികൾക്ക് അമിത് ഷായുടെ പരിപാടികൾക്ക് ചില ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാതെയൊക്കെ നിന്നു എങ്കിലും ഇപ്പോൾ ലോകം മുഴുവൻ ബംഗാൾ ബിജെപിയുടെ കരങ്ങളിലേക്കെത്തുകയാണ്. ബംഗാളിലെ ജനത ബിജെപിയെ നെഞ്ചോട് ചേർക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ലോകം മുഴുവനുള്ള ജനതയ്ക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കൃത്യമായി തന്നെ ഇപ്പോൾ തൃണമൂലുകാർ പറയുന്നത് പണം കൊടുത്ത് എംഎൽഎമാരെ വാങ്ങി എന്നുള്ളതാണ്. എംഎൽഎമാർ തൃണമൂലിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് തകർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന തൃണമൂൽ, തകർന്ന തരിപ്പണമായ സിപിഎമ്മും കോൺഗ്രസും, അപ്പോൾ അവർക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയ ഭാവിയുമൊക്കെ തീരുമാനിക്കണമെങ്കിൽ, അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം നിന്നേ മതിയാകൂ എന്നതുകൊണ്ടാണ് തൃണമൂലിന്റെ എംഎൽഎമാരും എംപിമാരും ഒക്കെ ബിജെപിയുടെ കൂടാരങ്ങളിലേക്ക് എത്തിയത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും തൃണമൂലിന്റെ മമതാദീദിക്കില്ലാതെ പോയത് ഇവിടുത്തെ ജനങ്ങളുടെ കുറ്റമല്ല, അവരുടെ മാത്രം കുറ്റമാണ്. ബംഗാളിനൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി അമിത് ഷാ എത്തുകയാണ്. അമിത് ഷാ കഴിഞ്ഞ ദിവസം അസമിലെത്തിയത് അത് വലിയ വാർത്തയായിരുന്നു. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഇതാ എത്തുന്നു ബിജെപിക്കൊപ്പം. അവിടെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സാമൂഹ്യാവസ്ഥയിൽ, അവിടുത്തെ രാഷ്ട്രീയാവസ്ഥയിൽ, അവിടുത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥയിലൊക്കെ തന്നെ വലിയ കാതലായ മാറ്റമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി വന്നുകൊണ്ടിരിക്കുന്നത്. അവർ രാഷ്ട്രീയമായി ദേശീയമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രബുദ്ധ ജനത. തീർച്ചയായും പലപ്പോഴും ഇവിടെ യു പി എ സർക്കാർ ഭരിച്ചപ്പോഴൊക്കെ ഒഴിവാക്കി നിർത്തുകയും സെവൻ സിസ്റ്റേഴ്സ് അവർ ഒത്തുചേർന്ന് മറ്റൊരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടേണ്ട വളരെ ഗുരുതരമായ സ്ഥിതി വരെ ഇവിടെ ഉണ്ടായി കോൺഗ്രസിൻ്റെ യു പി എയുടെയൊക്കെ ഭരണകാലത്ത്. അതിൽ നിന്നൊക്കെ മാറി ദേശീയതയിലേക്ക് ഞങ്ങളും ഭാരതത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾ ഭാരത ജനതയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർ നാഗാലാൻഡിലെയും മണിപ്പൂരിലെയും അസമിലെയും മിസോറാമിലെയും ജനങ്ങൾ ഇതാ ദേശീയതയ്ക്കൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ചിലതൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. മാത്രമല്ല തീവ്രവാദ ഗ്രൂപ്പുകൾ പലപ്പോഴായി, അതായത് ഇപ്പോൾ അസമിലൊക്കെ ഉൾഫ എന്നൊക്കെ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ, തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന നിരവധി ഗ്രൂപ്പുകളൊക്കെ ആയുധം വെച്ച് കീഴടങ്ങി ദേശീയതയിലേക്ക്, ഭാരതത്തിൻ്റെ അഖണ്ഡതയിലേക്ക് എത്തുന്നു എന്ന ഒരു നല്ല സന്ദേശമാണ് അമിത് ഷായുടെ സന്ദർശനത്തോടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിൽ അമിത് ഷാ നടത്തിയ രണ്ട് ദിവസത്തെ സന്ദർശനം വലിയ വാർത്താ പ്രാധാന്യം നേടിയത് നമുക്കറിയാം. ബംഗാളിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ബി ജെ പിയെ കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചടുലമായ മാറ്റങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതേ തുടർന്ന് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തിയ അമിത് ഷായ്ക്ക് അഭൂതപൂർവമായ സ്വീകരണമാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയത്. തിരക്കിട്ട പരിപാടികളിൽ പങ്കെടുക്കുകയും നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അസമിലാണ് ആദ്യമെത്തിയത്. ഗുവാഹത്തി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ അമിത് ഷായ്ക്ക് പാരമ്പര്യ രീതിയിലുള്ള സ്വീകരണമാണ് അവിടുത്തെ ജനത നൽകിയത്. ലോക പ്രശസ്തമായ കാമാഖ്യ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. അതുപോലെ തന്നെ നാങ്കറുകൾ എന്നറിയപ്പെടുന്ന വൈഷ്ണവ കേന്ദ്രങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം സഹായധാനം പ്രഖ്യാപിക്കുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി. അതുപോലെ തന്നെ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് തിരിയാതിരിക്കാൻ ഭക്തി പ്രസ്ഥാനത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു വാദമാണ് അവിടെ ശ്രീ അമിത് ഷാ ഉന്നയിച്ചത്. അതുപോലെ ബി ജെ പി ഭരിക്കുന്ന അസമിലും ബംഗാളിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അമിത് ഷായുടെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അതുപോലെ അസമിൽ നിന്ന് മണിപ്പൂരിലെത്തിയ അമിത് ഷായെ മണിപ്പൂരിലെ ജനത ഹൃദയം തുറന്ന് സ്വീകരിച്ചു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ജനകീയമായി മാത്രമല്ല ഭൂമിശാസ്ത്രപരമായും ഭാരതത്തെ സ്വാധീനിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി വികസനം എത്താതിരുന്ന രാജ്യത്തിൻ്റെ ഈ പ്രദേശങ്ങൾ ആദ്യമായി വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. മിസോറം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഈ വിഷയം വളരെ കാര്യമായി തന്നെ നമ്മോട് സംസാരിച്ചതാണ്, നമ്മളതിൻ്റെ വാർത്തയും നൽകിയതാണ്. മിസോറം എന്ന ജനതയ്ക്ക് അവരെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകൾ. പക്ഷേ അവരും ഭാരതത്തിൻ്റെ ദേശീയതയിലേക്ക്, രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ നിന്ന് മിസോറാം ഗവർണർ തന്നെ നൽകിയത്. അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ മണിപ്പൂർ, അസം തുടങ്ങിയ മേഖലകളിലെ അമിത് ഷായുടെ സന്ദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ അസ്ഥിരതയുടെയും തീവ്രവാദത്തിൻ്റെയും വിഘടനവാദത്തിൻ്റെയും പിടിയിൽ കുറേ നാളുകളായി അമർന്നിരിക്കുകയായിരുന്നു. അവർ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ദാ പുറത്തെത്തിയിരിക്കുന്നു, ദേശീയതയിലേക്ക് എത്തിയിരിക്കുന്നു, ഭാരതത്തിൻ്റെ അഖണ്ഡതയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വർഗീയ മുതലെടുപ്പ്, രാഷ്ട്രീയ മുതലെടുപ്പ്, മതപരമായ മുതലെടുപ്പ് ഇതൊക്കെ നടത്തിയാണ് കോൺഗ്രസ് സർക്കാരുകൾ അവരെ ഒഴിവാക്കി നിർത്തിയിരുന്നത്. അവിടുത്തെ ജനതയെ
തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ പല പ്രധാന മുൻ പ്രധാനമന്ത്രിമാരും സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ അമിത്ഷായുടെ സന്ദർശനത്തിലൂടെ ആ ജനത ഇപ്പോൾ ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് ഭാരതത്തിന്റെ അഖണ്ഡതയിലേക്ക് ഭാരതത്തിന്റെ വികസന ചിന്തയിലേക്ക് അവർ കൂടി എത്തിയിരിക്കുന്നു. ഈ ഏഴ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഒരു വലിയ ശക്തിയായി ഇതാ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു, ഉയർന്നു ഉയർന്നു കഴിഞ്ഞു. ഇത് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, ഇത് ഭാരതത്തിന്റെ തന്നെ വികസനത്തിന്റെ വളർച്ചയുടെ അഖണ്ഡതയുടെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഈ മേഖലകളിലൊക്കെ. അവരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങി, അവരൊക്കെ മാപ്പ് സാക്ഷികളായി, അവരൊക്കെ ദേശീയതയിലേക്ക് എത്തിയിരിക്കുന്നു. അവരൊക്കെ ഭാരതത്തിന്റെ മക്കളായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വിഘടനവാദമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. ഇത് വലിയ ഒരു 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 മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. ഇത് വലിയൊരു സംഭവ വികാസത്തിന്റെ തുടക്കമാണ്. ഇത് വലിയൊരു ഐക്യത്തിന്റെ തുടക്കമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ഒരു സന്ദർശനവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനിയും നിരവധി അനവധി മീറ്റിങ്ങുകളും റാലികളും വികസന പദ്ധതികളും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പാഞ്ഞെത്തും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് ഒന്നിനെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ ഭാരതമാണ്, അഖണ്ഡ ഭാരതമാണ്, ഇന്ത്യയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇവിടെ ഭാരതത്തിന് ഒരുപോലെയാണ്. നമ്മുടെ വലം കൈ ഇടം കൈ എന്ന് പറയുന്നത് പോലെ നമ്മളൊന്നും മാറ്റി നിർത്തുന്നില്ല. അതാണ് ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ എന്ന ആ ഒരു ഭരണത്തിൻ്റെ ആ ഒരു കൂട്ടായ്മ, ആ ഭരണ മികവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയുന്ന മാറ്റൊലി ഇവിടെ ലോകം മുഴുവൻ കേൾക്കുകയാണ്. അഖണ്ഡതയുടെ ഭാരതം, സമത്വത്തിൻ്റെ ഭാരതം, ഐക്യത്തിൻ്റെ ഭാരതം, സ്നേഹത്തിൻ്റെ ഭാരതം, വികസനത്തിൻ്റെ ഭാരതം, കുതിച്ചു കയറലിൻ്റെ ഭാരതം, അതുപോലെ തന്നെ ലോക നിറകയിലേക്ക് ഉയരുന്ന ഭാരതം, ഇത് ഇന്ത്യയാണ്. ഇവിടുത്തെ ഓരോ ജനതയും ഓരോ പൗരനും ഒരുപോലെ വിലപ്പെട്ടതാണ്. ഓരോ സംസ്ഥാനവും എല്ലാ സംസ്ഥാനവും വികസിക്കണം, ഓരോ ജനതയും വികസിക്കണം, എല്ലാ വിഭാഗങ്ങളും അസംഘടിത വിഭാഗങ്ങൾ ഉൾപ്പെടെ സംഘടിതമായി വികസിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുമ്പോട്ട് പോകുന്നത്. തീർത്തും തീർത്തും വളരെ വ്യത്യസ്തമായൊരു സമീപനമാണ് അദ്ദേഹം കാണിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ്, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കാണ്. തീർച്ചയായും എല്ലാവിധ അഭിനന്ദനങ്ങളും. ദേശീയതയ്ക്കൊപ്പം ഭാരതത്തിനൊപ്പം എല്ലാവരും ഒരുപോലെ ഒരു കുടക്കീഴിലേക്ക് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നും മാറ്റിവെക്കുന്നില്ല. മതമോ ജാതിയോ വർഗമോ വർണ്ണമോ സംസ്ഥാനങ്ങളോ ഒന്നും മാറ്റിവെക്കുന്നില്ല. എല്ലാം ഒത്തുചേർന്ന് നമ്മൾ പണ്ട് കണ്ടതുപോലെ നാനാത്വത്തിലുള്ള ഏകത്വം എന്ന് പറയുന്നത് ശരിക്കും ഇതല്ലേ? ഈ ചോദ്യമാണ് ലോകസമൂഹം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.